തിരക്കേറിയ ഒരു വൈകുന്നേരം സുഹൃത്ത് അരവിന്ദന്റെ കൂടെ രണ്ട് ദിവസം ചെന്നൈയിൽ ചെലവഴിക്കാനായി വന്നതാണ് ദേവൻ, ജേർണലിസ്റ്റ്. അതിലുപരി എഴുത്തുകളോടും യാത്രകളോടും പ്രണയമുള്ളതിനാൽ സമയം കിട്ടുമ്പോഴൊക്കെ എങ്ങോട്ടെന്നില്ലാതെ സഞ്ചരിക്കും. പിന്നെ തിരികെ പോകുമ്പോളും അവരിൽ ഒരാളായി മാറും. വയസ്സ് 35, അവിവാഹിതൻ. ദേവ, നമുക്കൊരു ചായ കുടിച്ചാലോ? നടത്തത്തിനിടയിൽ തമിഴ് ചുവയുള്ള മലയാളത്തിൽ അരവിന്ദ് ചോദിച്ചു. പിന്നെന്താ ആവാം. ചായ പിന്നെ ഒരു വീക്ക്നെസ് ആയതുകൊണ്ട് തന്നെ ദേവൻ ചാടിക്കയറി സമ്മതം മൂളി. അവിടെ ഇരുന്ന് ചുറ്റും വീക്ഷിക്കാൻ നല്ല ഭംഗി തോന്നി. അപ്പോഴാണ് കുറച്ചു മാറി ഒരു പാലത്തിൻ്റെ ചുവട്ടിൽ അണിഞ്ഞൊരുക്കി നിൽക്കുന്ന മൂന്നോ നാലോ സ്ത്രീകളെ ദേവൻ്റെ കണ്ണിലുടക്കിയത്. ആരെയൊക്കെയോ പ്രതീക്ഷിച്ച് നിൽക്കുകയാണെന്ന് മനസ്സിലായി. ഇടയ്ക്കിടെ സാരിയിലെ ചുളിവുകൾ മാറ്റിയും മുല്ലപ്പൂ നേരെയാക്കിയും ഒക്കെ അവർ തങ്ങളെ പാകപ്പെടുത്തി. ചായ മുത്തി കുടിച്ചുകൊണ്ട് അവൻ ആ ദൃശ്യം തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. എന്താ സാറേ, ഒരു കൈ നോക്കുന്നു? ഇവിടെ ഇതൊക്കെ പതിവാ. കണ്ണിറുക്കിക്കൊണ്ട് അരവിന്ദ് ചോദിച്ചു. ഏ, ഞാൻ വെറുതെ. അരവിന്ദ്, എന്തായാലും നമുക്കതിലൂടെ ഒന്ന് നടന്നിട്ട് വരാം. കാലിയായ ചായ ഗ്ലാസ് തിരികെ വെച്ച് പൈസ കൊടുക്കാൻ മുതിർന്നതും അരവിന്ദ് ദേവനെ തടഞ്ഞു. ഒരു ചായക്കുള്ള വകുപ്പൊക്കെ എൻ്റെ അടുത്തുണ്ട് മിസ്റ്റർ, കളി പറഞ്ഞുകൊണ്ട് അരവിന്ദ് ചായക്കടക്കാരന് പൈസ നൽകി. പിന്നീട് ആ സ്ത്രീകൾ നിൽക്കുന്ന പാലത്തിൻ്റെ അടിയിലേക്ക് നടന്നു. എന്താ മോനെ, ഇവരുടെ സ്റ്റോറി വല്ലതും എക്സ്ക്ലൂസീവ് ആക്കാനുള്ള വകുപ്പ് വല്ലതും നോക്കുവാണോ? അരവിന്ദാണ് ചോദിച്ചത്. ഇതൊക്കെ എന്ത് എക്സ്ക്ലൂസീവാണ് അരവിന്ദ്, ഇപ്പോൾ എല്ലായിടത്തും ഉള്ളതല്ലേ? പാലത്തിൻ്റെ ചുവട്ടിൽ മുതൽ ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിൽ വരെ സ്റ്റാൻഡേർഡ് മാറുന്നതിനനുസരിച്ച് റേറ്റും കസ്റ്റമേഴ്സും മാറുന്നു, ബാക്കിയൊക്കെ സെയിം തന്നെ, ദേവൻ മറുപടി പറഞ്ഞു. അരവിന്ദ് അത് ശരിവച്ചു. അവർ നടന്നടുക്കും തോറും അവരെ വശീകരിക്കും മട്ടിലായി ആ സ്ത്രീകളുടെ നിൽപ്പ്. വയറ്റിപ്പിഴപ്പാകാം ഒരാളുടെ വരവും കാത്തിരിക്കുന്നത് അവർ മനസ്സിലോർത്തു. അപ്പോഴും അവൻ്റെ നോട്ടം ചെന്നത് തൻ്റെ കൂട്ടാളികളിൽ നിന്ന് വ്യത്യസ്തയായ ഒരുവളിലേക്കായിരുന്നു. പുരുഷനെ ആകർഷിക്കും മട്ടിൽ തൻ്റെ ശരീരഭാഗങ്ങളൊന്നും തന്നെ അവൾ പ്രദർശിപ്പിച്ചിരുന്നില്ല. യാതൊരു ചേഷ്ടകളും ഇല്ലാതെ അവൾ അവരെ ഉറ്റുനോക്കി. ആ മുഖത്ത് ഭയമാണോ സങ്കടമാണോ എന്ന് വ്യക്തമല്ല. നല്ല ഭംഗിയുള്ള മുഖമായിരുന്നു അവളുടേത്. ഇരുണ്ട നിറമായിരുന്നുവെങ്കിലും വെളിച്ചത്തിൽ അത് പൂർണ്ണചന്ദ്രനെ പോലെ ജ്വലിച്ചു. അരവിന്ദും ദേവനും അവരെ കടന്നു പോകുമ്പോൾ ആ പെൺകുട്ടി ഒഴികെ ബാക്കി മൂന്ന് പേരും എന്തൊക്കെയോ പിറുപിറുക്കുന്നുണ്ടായിരുന്നു. ദേവൻ മറ്റുള്ള കാഴ്ചകളെപ്പറ്റി അരവിന്ദനോട് സംസാരിച്ചു കൊണ്ടിരുന്നു. രാത്രിയിലെ ഭക്ഷണവും കഴിച്ചാണ് അവർ തിരികെ റൂമിലേക്ക് ചെന്നത്. അരവിന്ദ്, എന്നാലും ആ പെൺകൊച്ചിന് അധികം പ്രായമൊന്നും കാണില്ലല്ലോ. കിടക്കാന്നേരം ദേവൻ വീണ്ടും ആ വിഷയം എടുത്തിട്ടു. ഏത് പെൺകൊച്ച്? അരവിന്ദ് നെറ്റി ചൊളിച്ചു. നമ്മളിന്ന് പാലത്തിനടിയിൽ കണ്ടില്ലേ? ഓ, അപ്പോൾ അവൾ മനസ്സിൽ കയറി കൊത്തിയല്ലേ. അവളുടെ ആ ഫിഗർ കണ്ടാൽ പിന്നെ ആർക്കാണ് ഒരു കൊതി തോന്നാത്തത്? നീ ആരോടും പറയണ്ട, ഞാൻ തന്നെ രണ്ട് വട്ടം അവളുടെ അടുത്ത് പോയിട്ടുണ്ട്. നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് റെഡിയാക്കാന്നേ. അവർ രണ്ടുപേരും മാത്രം ഉണ്ടായിരുന്നിട്ടും എന്തോ രഹസ്യം പറയുമട്ടിൽ അരവിന്ദ് പറഞ്ഞു. ദേവൻ അതിന് മറുപടി പറഞ്ഞില്ല. നിനക്ക് ആ പെൺകുട്ടിയെ പറ്റി എന്തെങ്കിലും അറിയോ? ദേവൻ ചോദിച്ചു. മലയാളത്തിലൊരു ചൊല്ലുണ്ടല്ലോ. എന്താ അത്? ആ, അപ്പം തിന്നാൽ മതി കുഴി എണ്ണട കാര്യമില്ല എന്ന്. നമുക്ക് നമ്മുടെ കാര്യം നടന്നാൽ പോരെ അളിയാ. എന്നാലും നീ ചോദിച്ചതുകൊണ്ട് പറയാം, അവൾക്ക് അപ്പനും അമ്മയും ഒന്നുമില്ല, ചെറുപ്പത്തിലേ ചത്തതാ. ആ കൂട്ടത്തിൽ പ്രായം ചെന്ന സ്ത്രീയാണ് അവരുടെ മാമി. അവരാണ് അവളെ വളർത്തിയത്. വലുതായപ്പോൾ അവളെ അവർ ഈ ഫീൽഡിലേക്ക് വലിച്ചിട്ടു. ആരും കണ്ടാൽ കൊതിക്കുന്ന അവളുടെ ശരീരം തന്നെയായിരിക്കും കാരണം. അവരുടെ നിർബന്ധത്തിന് വഴങ്ങുകയല്ലാതെ അവൾക്ക് വേറെ നിവർത്തി ഉണ്ടായിരുന്നില്ല. ഉണ്ട ചോറിനോടുള്ള നന്ദി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇതൊക്കെ എന്നെ കൂട്ടിക്കൊണ്ടുപോയവർ പറഞ്ഞുള്ള അറിവാണ്. സത്യം എന്താണെന്ന് ആർക്കറിയാം? അവൻ ഒരു കൂസലും ഇല്ലാതെ പറഞ്ഞു. പാവം. ദേവൻ ഒരാത്മകഥ എന്നോണം പറഞ്ഞു. പാവം, ആ നിൽപ്പ് കണ്ടാൽ മാത്രമേ പാവം എന്ന് തോന്നുകയുള്ളൂ. ആ സാരിയൊക്കെ അഴിച്ച് അവളെ കണ്ടാലുണ്ടല്ലോ, അപ്സരസ് തോറ്റുപോകും. ഒരുപാട് കാശുണ്ടാക്കുന്നുണ്ട് അവള്, എന്നും കസ്റ്റമേഴ്സിൻ്റെ തിരക്കാണ്. എനിക്ക് തന്നെ ഇനിയും കൊതി മാറിയിട്ടില്ല അവളെ അനുഭവിച്ചിട്ട്. നിനക്ക് വേണമെങ്കിൽ പറയേ, ഇനി ഇതുപോലെ ഒരു ചാൻസ് കിട്ടിയെന്ന് വരില്ല. അന്നേരം ദേവൻ മറുപടിയൊന്നും പറഞ്ഞില്ല. ദേവൻ്റെ പക്കൽ നിന്നും പ്രതികരണമൊന്നും ലഭിക്കാതെ ആയപ്പോൾ അരവിന്ദ് പിന്നെ അതേപ്പറ്റി കൂടുതലൊന്നും സംസാരിച്ചില്ല. പിറ്റേന്ന് നേരത്തെ ഉണർന്നത് ദേവനാണ്. അരവിന്ദ് കണ്ണു തുറക്കുമ്പോഴേക്കും ഒരു കപ്പ് ചായയുമായി ദേവൻ അവൻ്റെ അരികിൽ വന്നു. ഗുഡ് മോർണിംഗ്. ചായ അരവിന്ദിന് നേരെ നീട്ടിക്കൊണ്ട് ദേവൻ പറഞ്ഞു. ഗുഡ് മോർണിംഗ്. എന്തുപറ്റി, നേരത്തെ ഉണർന്നോ? ഉണർന്നു. ഇന്നലെ രാത്രി മര്യാദയ്ക്ക് ഉറങ്ങാൻ പറ്റിയില്ല. മനസ്സ് മുഴുവൻ അവളായിരുന്നു. ആര്? ആ വേശ്യോ? ആ ചോദ്യത്തിന് മറുപടിയായി ദേവൻ അവനെ നോക്കി. വേശ്യയ്ക്കൊപ്പം വ്യഭിചരിച്ച നിന്നെ അപ്പോൾ എന്ത് വിളിക്കണമെന്ന അർത്ഥത്തിൽ.
എനിക്കവളെ വേണം അരവിന്ദ്, ഇന്നൊരു ദിവസത്തേക്ക് മാത്രം എനിക്കവളെ വേണം. ദേവനത് പറഞ്ഞതും അരവിന്ദ് ഒരു കള്ളച്ചിരിയോടെ അവനെ നോക്കി. എനിക്കപ്പോഴേ അറിയായിരുന്നു ആ പെണ്ണ് നിന്നെ മോഹിപ്പിച്ചു എന്ന്. ഇന്ന് രാത്രി അവൾ നിനക്കുള്ളതാണ്, അതും പറഞ്ഞുകൊണ്ട് അരവിന്ദ് പൊട്ടിച്ചിരിച്ചു. അന്ന് രാത്രിയോട് അടുക്കും തോറും എന്തോ മനസ്സിലൊരു അങ്കലാപ്പ് കയറി തുടങ്ങി ദേവന്. ആദ്യമായാണ് ഇതിന് ഇറങ്ങിത്തിരിക്കുന്നത്. ചെയ്യുന്നത് തെറ്റോ ശരിയോ എന്നൊന്നും അറിയില്ല, പക്ഷേ അവളെ ഇന്ന് രാത്രി തനിക്ക് വേണം. അരവിന്ദ് എത്തും വരെ ദേവൻ മുറിയിൽ തനിച്ചിരുന്നു. വൈകുന്നേരം ഒരു 5 മണിയോടുകൂടി അരവിന്ദ് എത്തി. നീ ടെൻഷൻ അടിക്കണ്ട, കാര്യങ്ങളെല്ലാം ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. ആ പെണ്ണിന് റേറ്റ് കുറച്ച് കൂടുതലാ, പിന്നെ വലിയ സൗകര്യങ്ങളൊന്നും പ്രതീക്ഷിക്കണ്ട. ഒരു ഇടുങ്ങിയ റൂം, ചെറിയ കട്ടിലേ കാണും, പ്രശ്നമൊന്നുമില്ലല്ലോ. ഏ, അതൊന്നും പ്രശ്നമില്ല, ദേവൻ ചിരിച്ചു. എങ്കിലൊരു 8 മണിയോടെ അവിടെ എത്താം. ദേവൻ സമ്മതം മൂളി. മണിക്കൂറുകൾ വേഗത്തിൽ കടന്നുപോയി. രാത്രി അരവിന്ദിനൊപ്പം ആ സ്ഥലത്തേക്ക് ദേവനും യാത്രയായി. ഒറ്റപ്പെട്ട ഇടിഞ്ഞു വീഴാറായ ഒരു കെട്ടിടം. കോണിപ്പടികൾ കയറി മുകളിലെത്തിയപ്പോൾ 3-ഓ 4-ഓ ഇടുങ്ങിയ മുറികൾ. അരവിന്ദ് ദേവനുള്ള മുറി ചൂണ്ടിക്കാണിച്ച് അവൻ്റെ തോളിൽ തട്ടിക്കൊണ്ട് താഴേക്ക് ഇറങ്ങിപ്പോയി. ദേവൻ മെല്ലെ വാതിൽ തുറക്കുമ്പോൾ ചുവപ്പ് കളർ സാരിയുമെടുത്ത് അണിഞ്ഞൊരുങ്ങി അവൾ നിൽപ്പുണ്ടായിരുന്നു. ഇന്നലെ കണ്ടതിനേക്കാൾ അവൾ സുന്ദരിയായിരിക്കുന്നു എന്ന് അവനോർത്തു. അവളെ കണ്ട മാത്രയിൽ ദേവനൊന്ന് പുഞ്ചിരിച്ചുവെങ്കിലും അവളുടെ മുഖത്ത് തികഞ്ഞ ഗൗരവമായിരുന്നു. പേരെന്താ? ഒരു മര്യാദ എന്നോണം അവൻ ചോദിച്ചു. പേരറിയാനല്ലോ ഇങ്ങോട്ട് വന്നത്, ഇതിട്ടിട്ട് വാ, അവൾ ഒരു കൂസലും ഇല്ലാതെ പറഞ്ഞു. തമിഴിലാണ് സംസാരിക്കുന്നത്, അത്രയും. അവൻ്റെ കയ്യിലേക്ക് വെച്ചുകൊടുത്ത പാക്കറ്റ് അവൻ തുറന്നു നോക്കി. കോണ്ടോ ആണ്. അന്നേരം വാതിലിൻ്റെ കൊളുത്തിട്ട് സാരി മാറിൽ നിന്ന് മാറ്റി കട്ടിലേക്ക് അവൾ മലർന്നു കിടന്നു. ഒരു നിമിഷം എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നെങ്കിലും അവനത് നിലത്തേക്ക് വലിച്ചെറിഞ്ഞു. ഏ, നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്? അതില്ലാതെ പറ്റില്ല. അവൾ വേഗം സാരി നേരെ ഇട്ടുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് വന്നു. എനിക്കതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്കെന്താ ഭ്രാന്താണോ? നീ വളരെ സുന്ദരിയാണ്, എടുത്തടിച്ച പോലെ അവനത് പറഞ്ഞതും അവൾ ഒരു നിമിഷം പതറി. ആദ്യമായാണ് ഇത്തരമൊരു വാക്ക് കേൾക്കുന്നത്. കാമം തേടി വരുന്നവരുടെ അസഭ്യ വാക്കുകൾ കേട്ട് തഴമ്പിച്ച പെണ്ണിന് ഈയൊരു വാക്ക് അത്ഭുതം തന്നെയായിരുന്നു. പക്ഷെ അവൾ നിർവികാരിയായി നിന്നു. കാമം തേടി വന്നവരെല്ലാം അവളുടെ കണ്ണിൽ ഒന്നായിരുന്നു. എനിക്ക് സമയമില്ല, വേഗം വേണം. അത്രയും പറഞ്ഞ് തൻ്റെ സാരി മാറിൽ നിന്ന് വീണ്ടും അടർത്തി മാറ്റാൻ ഒരുങ്ങിയതും അവൻ അവളുടെ കൈ പിടിച്ചുകൊണ്ട് തടുത്തു. അവൾക്ക് വീണ്ടും അത്ഭുതം തോന്നി. 4 ചുവരുകൾക്കിടയിൽ തൻ്റെ ശരീരത്തെ ഒരു ദയവുമില്ലാതെ പിച്ചി ചീന്താറുള്ള വേട്ടനായ്ക്കളുടെ ഇടയിൽ ഇയാൾ മാത്രം എന്താ ഇങ്ങനെ? അവൾ മിഴിച്ചു നിന്നു. എനിക്ക് വേണ്ടത് നിന്റെ നഗ്ന ശരീരത്തെയല്ല, കുറച്ച് സമയത്തേക്കെങ്കിലും ഈ ഭംഗി കണ്ട് ആസ്വദിക്കാനാണ് ഞാൻ വന്നത്. അതും പറഞ്ഞവൻ അവളെ തന്നിലേക്ക് ചേർത്ത് നിർത്തി. ആ നിമിഷം അവളുടെ ഹൃദയം തുരുതുരാ മിടിച്ചു. എന്തെന്നറിയാത്ത ഒരു സുരക്ഷിതത്വം ആദ്യമായി ഒരു പുരുഷനിൽ നിന്ന് അവൾ അനുഭവിച്ചു. അവൻ അവളുടെ മുഖം കൈക്കൊമ്പിളിൽ കോരിയെടുത്ത് ആ നെറുകയിലും കണ്ണിലും കവിൾത്തടങ്ങളിലും പ്രണയാർദ്രമായി ചുംബിച്ചു. ഹോ, ചുംബനത്തിന് ഇത്രയും മാധുര്യം ഉണ്ടായിരുന്നു. ജീവിതത്തിൽ ആദ്യമായാണ് അത് അനുഭവിച്ചറിയുന്നതെന്ന് അവൾക്ക് തോന്നി. അവൾ പോലും അറിയാതെ ഒരു നിമിഷം അവൾ കോരിത്തരിച്ചുപോയി. അന്നേരം മിഴികൾ തുളുമ്പുന്നുണ്ടായിരുന്നു. അവനത് തുടച്ചുകൊണ്ട് ഒന്നുകൂടി അവളുടെ മിഴികളിൽ ചുംബിച്ചു. എനിക്കത്രയേ വേണ്ടു, നിനക്ക് സമ്മാനിക്കാൻ ഇതിൽ കൂടുതലായി മറ്റൊന്നും എൻ്റെ പക്കലില്ല. നീ സുന്ദരിയാണ്, അതിമനോഹരി. പോക്കറ്റിൽ നിന്ന് പണം എടുത്ത് അവൻ അവൾക്ക് നേരെ നീട്ടിയതും അവളുടെ മിഴികൾ നിറഞ്ഞൊഴുകി. പണത്തിന് വേണ്ടിയാണ്, ഇഷ്ടമില്ലാതിട്ടും ഞാനിത് ചെയ്യുന്നത്. പക്ഷേ ഈ പണം എനിക്ക് വേണ്ട. ഇത് വാങ്ങിയാൽ നിങ്ങളും ഇത്രനാൾ എന്നെ പിച്ച് ചീന്തിയവരും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? നിങ്ങളെ ഞാൻ എന്നും ഓർക്കും. നിങ്ങളുടെ സുഹൃത്തടക്കം സകലരും എൻ്റെ ശരീരത്തെ ഒരു ദയവുമില്ലാതെ വേട്ടയാടിയിട്ടുണ്ട്. അതാണ് ഞാൻ അന്ന് ഭയത്തോടെ നോക്കിയത്. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ദിവസമാണിന്ന്. ഈ ദിവസം മരണം വരെയും ഞാൻ എൻ്റെ നെഞ്ചോട് ചേർത്ത് വയ്ക്കും, ഒപ്പം നിങ്ങളെയും. നിന്നെ ഞാനും വികാരാതീതയായി തേങ്ങുന്ന അവളുടെ കവിളിൽ തലോടിക്കൊണ്ട് അവൻ ആ മുറിവിട്ടിറങ്ങി. കോണിപ്പടി ഇറങ്ങിയ അവനെ നോക്കി അവൾ പുഞ്ചിരിച്ചു. ആദ്യമായി അവളുടെ മനസ്സിനെ സ്പർശിച്ചവനോടുള്ള പ്രണയാർദ്രമായ പുഞ്ചിരി. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.